ഇഷ്ടപ്പെട്ട രീതിയിൽ വണ്ടി കസ്റ്റം ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ UST4 കേറ്റോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മെയിൻ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ മാറ്റം ഈ പറഞ്ഞ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് വേർഷൻ 4 കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്താണ് വേർഷൻ 4? നമ്മുടെ R15 വേർഷൻ 4 ഈ വർഷം ലോഞ്ച് ആവുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു എക്സ്പെക്ടേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, നെറ്റിൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് R15 വേർഷൻ 4 ഈ വർഷം തന്നെ ലോഞ്ച് ആവുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏകദേശം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15,000 രൂപ അടുത്ത് റേഞ്ച് കൂടുതലുണ്ടാവുമെന്നാണ് കേട്ടത്. എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിൽ വലിയ രീതിയിലുള്ള വേരിയേഷൻ കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനിയിപ്പോൾ ലോഞ്ച് ടൈമിൽ എന്തായിരിക്കും എന്നറിയില്ല. ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റിൽ വലിയ രീതിയിലുള്ള ഡിസൈൻ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. അതേപോലെ തന്നെ വേറെ എന്താണ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ UST4 കയറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റാൻ ചാൻസ് ഇല്ല, UST4 കൊടുക്കാൻ ചാൻസ് ഇല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നോർമൽ നമുക്ക് വരുന്ന പോലെ തന്നെ ഷോക്ക് ആയിരിക്കും. UST4 കൂടി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനെ കാട്ടി കുറച്ചും കൂടി ഒരു 2 രൂപ റേഞ്ചിലോട്ടൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. പണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് മെയിനായിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ UST4 കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഈ പറയണക്ക് മെയിൻ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വണ്ടികളിലും സ്റ്റാർട്ടിങ് ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികളിലും ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ B6 R15 ആ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ V4 വരുമ്പോൾ ആ ഒരു ഓപ്ഷൻ കമ്പനി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നമ്മുടെ V3 എല്ലാവരും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി കുറവായിരുന്നു. നമ്മളിപ്പോൾ ഈ പറയണക്ക് നൈറ്റ് റൈഡ് കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിലും കോർണർ എടുക്കുകയാണെങ്കിലും ഒട്ടും തന്നെ വിസിബിലിറ്റി ഉണ്ടായില്ല നമ്മുടെ V3. അപ്പോൾ നമ്മുടെ V4 വരുമ്പോൾ ആ പ്രശ്നം നല്ല രീതിയിൽ സോൾവ് ആകുമെന്ന് തന്നെയാണ് കമ്പനി പറയുന്നത്. അത്യാവശ്യം കുറച്ചും കൂടി വിസിബിലിറ്റി ഉള്ള ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും V4 വരുമ്പോൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും V4 വരുമ്പോൾ. അതേപോലെ തന്നെ വണ്ടിയുടെ കളർ പാറ്റേൺ അതേപോലെ തന്നെ ഗ്രാഫിക്സ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഫുള്ളി ചേഞ്ച് ആകുമെന്നാണ് കേട്ടത്. കളർ പാറ്റേണും ഗ്രാഫിക്സ് പാറ്റേണും ചേഞ്ച് ആവും. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വണ്ടി കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും. കളർ കസ്റ്റം നമ്മളിപ്പോൾ ഈ മീറ്റിയോറിലൊക്കെ വരുന്ന പോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടിയുടെ കളർ പാറ്റേൺ സെറ്റ് ചെയ്ത് നമുക്ക് ഇറക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. PS4 നിന്ന് PS6 വന്നപ്പോൾ വണ്ടിയുടെ പവറും ടോർക്കും എല്ലാത്തിനും നല്ല വേരിയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി പവർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാറ്റിക്കൊണ്ടായിരിക്കും നമ്മുടെ V4 ഇറങ്ങുന്നത്. വണ്ടിയുടെ പവറും ടോർക്കിലും വ്യത്യാസം ഉണ്ടാകും. PS6 തന്നെ പവറും ടോർക്കിലും വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ V4 വന്ന പോലെ തന്നെ പവറും കാര്യങ്ങളൊക്കെ ആയിരിക്കും V4 വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ V4 വരുമ്പോൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പില്യൻ സീറ്റ് കുറച്ച് ഹാർഡാണ്. നമുക്ക് ലോങ് ട്രിപ്പ് പോണവർക്കൊക്കെ അറിയാൻ പറ്റും കുറച്ച് ഹാർഡാണ് നമ്മുടെ പില്യൻ സീറ്റ് വരുന്നത്. നമ്മുടെ V4 വരുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ഒരു സീറ്റായിരിക്കും. അതേപോലെ തന്നെ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ളൊരു റെയിൽ ഫിക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ V4 വരുമ്പോൾ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ V4 വരുന്ന മെയിൻ ചേഞ്ചസ്. ഇനി എന്തൊക്കെ ചേഞ്ച് ഉണ്ടെന്ന് നമുക്ക് ഇനി കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ വീഡിയോ ആണ്. എക്സ്പെക്റ്റേഷൻ വീഡിയോയിൽ വരുന്ന മെയിൻ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചേഞ്ചാണ് നമ്മുടെ V4 വരുമ്പോൾ R15 വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും. അതേപോലെ തന്നെ V4 വരുമ്പോൾ മീറ്റർ കൺട്രോൾ കുറച്ച് ചേഞ്ച് ആയിരുന്ന കുറച്ചും കൂടി കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള നല്ലൊരു വലിയൊരു മീറ്റർ കൺട്രോളാണ് നമ്മുടെ V3. V4 വരുമ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജും കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഈ പറഞ്ഞ നാവിഗേഷനോ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ അവർ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഡിസൈനിൽ വലിയ വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ R15 V3 അടിപൊളി ഡിസൈനിലാണ്. ഒരു നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഇത് തന്നെ കസ്റ്റം ചെയ്ത് പല രീതിയിൽ ആൾക്കാർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിസൈനിൽ വലിയ രീതിയിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മെയിൻ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ മാറ്റം ഈ പറഞ്ഞാൽ ഹെഡ്ലൈറ്റിലാണ്. കുറച്ചും കൂടി ഒരു വിസിബിലിറ്റി ഉള്ള ഒരു നല്ലൊരു ഹെഡ്ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ട്രിപ്പ് പോകുന്നവർക്ക് വലിയൊരു ഉപകാരം ആയിരിക്കും. അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് പില്യൻ സീറ്റ് കുറച്ചും കൂടി കംഫർട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ സ്മൂത്തായിരുന്നു. ഇത് രണ്ടാണ് ഞാൻ V4 വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ. ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ GoPro 8 ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഒരു വീഡിയോ കിട്ടുന്നുള്ള രീതിയിൽ നമ്മുടെ R15 ഒരു വീഡിയോ തന്നെ ഇടാൻ വെച്ചു. V4 ആ ഒരു വീഡിയോ ആണ്. എക്സ്പെക്റ്റേഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ മെയിൻ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ്.
തുടർന്ന് നമ്മുടെ വലിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ മൈക്കിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ അഡീഷണൽ മൈക്ക് മേടിച്ചിട്ടുള്ള ഇൻ്റർനൽ മൈക്ക് തന്നെയാണ്. അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.